الله على الناس حج البيت من استطاع إليه سبيلا الله سبحانه وتعالى അവനോടുള്ള മനുഷ്യരുടെ ബാധ്യതകളിൽ പെട്ടതാണ്, അതായത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയിൽ പെട്ടതാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത്. അതിന് സാധിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, പുണ്യകരമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അതിനുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. സ്വർഗമല്ലാതെ പറഞ്ഞില്ല ഹജ്ജിനുള്ള പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കമാ വലദതുഹു ഉമ്മുഹ്. ആരെങ്കിലും ഹജ്ജിനു വേണ്ടി വരികയും ആ ഹജ്ജിൽ മോശമായ ഒരു കാര്യവും പ്രവർത്തിക്കാതെ വൃത്തികേടുകൾ ചെയ്യാതെ ഹജ്ജ് പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്താൽ അവൻ തിരിച്ചു പോകുന്നത് മാതാവ് അവനെ പ്രസവിച്ചതുപോലെയാണ്. അങ്ങനെ ഒരു തെറ്റും അവൻ്റെ മേലില്ലാതെയാണ്. മഹത്തരമായ ഇബാദത്താണിത്. എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം? ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. തൗഹീദ് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. തൗഹീദാണ് അത്, അല്ലേ? തൗഹീദാണ് ഹജ്ജ് മുഴുവൻ. തൗഹീദാണ് തവാഫും അറഫയിലുള്ള നിൽപ്പും സഫാ മർവക്കിടയിലുള്ള നടത്തവും എല്ലാം തൗഹീദാണ്. അതോടൊപ്പം ഹജ്ജ് പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഒന്ന് എന്താണ്? മുസ്ലിമീങ്ങൾ ഏറെക്കുറെ മറന്നു തുടങ്ങിയ പാഠങ്ങളിൽ ഒന്നാണത്. എന്താണത്? ആ മുസ്ലിമീങ്ങളുടെ ഐക്യമാണ്, മുസ്ലിമീങ്ങളുടെ ഒരുമയാണ്. അല്ലെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹജ്ജ് നിങ്ങൾ നോക്കൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വന്നെത്തുന്നു. അവരുടെ നിറങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ സമ്പത്തിലുള്ള അളവുകോലുകൾ വ്യത്യസ്തമാണ്, അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ രൂപങ്ങൾ വ്യത്യസ്തമാണ്, നിറം വ്യത്യസ്തമാണ്, പലതും വ്യത്യസ്തമാണ്. പക്ഷേ അവർ സുജൂദ് ചെയ്യുന്നത് ഒരേ ഖിബ്ലയിലേക്കാണ്, അവർ ഇബാദത്ത് ചെയ്യുന്നത് ഒരേ റബ്ബിനോടാണ്, അവർ പ്രാർത്ഥിക്കുന്നത് കൈകൾ ഉയർത്തുന്നത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരേ ഘടനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ അവരുടെ വേഷം ഒരേ വേഷമാണ്. അല്ലേ, പണക്കാരനും പാവപ്പെട്ടവനും ധരിക്കുന്ന ഒരേ വേഷമാണ്, വ്യത്യസ്തമായ വേഷങ്ങളില്ല, എല്ലാവരും ഒരേപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ അവസാനത്തെ ഹജ്ജിൽ അവിടുന്ന് പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, അല ഇന്ന റബ്ബക്കും വാഹിദ്, അറിയണേ നിങ്ങളുടെ റബ്ബ് ഒരേ ഒരു റബ്ബാണ്. അതെല്ലാവരും പഠിച്ച അള്ളാഹുവാണ്, നമ്മുടെ എല്ലാവരുടെയും റബ്ബ് അള്ളാഹുവാണ്. അല ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് അള്ളാഹു അവൻ ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരേ ഒരു ഒറ്റ പിതാവിൽ നിന്നാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. അല ലാ ഫള ലി അറബിയന അല അജമി, അറിയണം ഒരു അറബിക്ക് ഒരു അനറബിയുടെ മുകളിൽ ഒരു പ്രത്യേകതയുമില്ല. വലാ ലി അജമിയൻ അല അറബി, ഒരു അനറബിക്ക് ഒരു അറബിയേക്കാൾ പ്രത്യേകതയില്ല. വലാ അഹ്മറ അല അസ്വദ്, വെളുത്തവന് കറുത്തവനേക്കാൾ പ്രത്യേകതയില്ല. വലാ അസ്വദ അല അഹ്മർ, കറുത്തവന് ചുവന്നവനേക്കാൾ പ്രത്യേകതയില്ല. ഇല്ലാ വിത്തഖ്വ, അള്ളാഹുവിനോടുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിൻ്റെ അരികിൽ ആദരവ് ലഭിക്കുന്ന ആർക്കാണ്? അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിച്ചവനാണ്. നോക്കൂ, നിങ്ങൾ കഅബയിലേക്ക് വന്നെത്തിയാൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ചാണ്. എന്തേ കഅബയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ ഐക്യത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കാത്തത്? എന്തേ കഅബയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് വ്യതിചലിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ തെറ്റിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഭിന്നിച്ചു പോകുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്? ഹജ്ജ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഏറ്റവും വലിയ പാഠം അതാണ്, നമ്മുടെ ഐക്യമാണ്. മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുമിക്കണം, ദീനിൻ്റെ മാർഗത്തിൽ ഒരുമിക്കണം. അത് ഹജ്ജ് പഠിപ്പിക്കുന്ന മാർഗ പാഠങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പോകാത്ത ആളുകൾക്കും പഠിക്കാവുന്ന ഒരു പാഠമുണ്ട്. എന്താണ്? മഹ്ഷറിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അവിടെ ഈ മനുഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ദിവസമുണ്ട്, പരലോകം വരാനുണ്ട്. അന്ന് ഇതുപോലെ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതൊക്കെ ഹജ്ജ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമായി മുഅ്മിനായി അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുന്ന അവനിലേക്ക് ക്ഷണിക്കുന്ന മുഹിദീങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫ്ഫന മുസ്ലിമീൻ വാൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك اللهم ألف بين قلوبنا اللهم اجمع كلمتنا على الحق يا رب العالمين اللهم انصر المسلمين في كل مكان اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.